ഹേ ഗായ്സ്, ഹരാരോ ഹരാരാ. ഇനി ദിവസം ഇല്ല സുഹൃത്തുക്കളെ, കാവടിക്ക് നാളെയാണ് കാവടി. ഞാൻ എന്താ കാപ്പ് മറച്ചു വെച്ചിട്ടുണ്ട്. രാവിലെ നിർമ്മാല്യം തൊഴുതിട്ട് വന്ന് കളത്തില് ചാണകം വഴി വിനോദാണ്. രാവിലെ വന്നപ്പോ ചാണകം വഴി റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നലെ അട്ടിയടിക്ക് എല്ലാം നിങ്ങൾ കാണിച്ചു തരാം. ഓരോ ദിവസം കഴിയുന്തോറും ഭയങ്കര സന്തോഷം ഇങ്ങനെ വന്നിരിക്കുകയാണ്. നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 21 ദിവസം ഒരു ഓർമ്മയായിരിക്കുമല്ലോ എന്നുള്ളതാണ്. എന്തായാലും ഓർമ്മ ഒരിക്കലും മറക്കാതിരിക്കാനുള്ള മെമ്മറി ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാം. ബട്ട് സ്റ്റിൽ എന്തോ സമയം പെട്ടെന്ന് തീർന്നു പോയി. 21 ദിവസം പോയ പോക്കറിയില്ല ഗൈസ്, അത്ര സ്പീഡിനായിരുന്നു. ഞാൻ കാണിച്ചുതരാം. എന്തായാലും ഇതാണ് നമ്മള് കാവടിക്ക് ഇറങ്ങാൻ പോകുന്ന കളം. ഇത് ചാണകം മെഴുകി അന്ന് നമ്മൾ റൗണ്ട് വരച്ചത് ഇപ്പൊ സെറ്റാക്കി ഇട്ടേക്കാണ്. ഇതാണ് അട്ടി അടിക്കി വെച്ചേക്കുന്നത്. 1, 2, 3, 4 അട്ടിയും പിന്നെ ഇത് ഞങ്ങൾ 5 പേരെയും റെപ്രസെന്റ് ചെയ്ത് 1, 2, 3, 4, 5 തടി കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ അഗ്നിക്കാവടിക്ക് വേണ്ടി പടുക്ക ഇടാൻ പോകുന്നത്. ഞാൻ ഒരാളെ കാണിച്ചു. ഇതാണ് പത്മനാഭ സ്വാമി. സ്വാമി, ഇതെന്റെ വ്ളോഗാണ്. ഒരു ഹായ് പറയോ. ഒരു ഹായ്, നമസ്കാരം. ഞാൻ നമ്മുടെ കാവടിയെ കുറിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു. സ്വാമിയാണ് എനിക്ക് ഭസ്മ ഇട്ട വന്ന അനുഗ്രഹം വന്നപ്പോഴത്തേക്കും. ഇപ്പോഴല്ല, ഞാൻ ആദ്യത്തെ കാവടി എടുക്കാൻ നേരത്ത് ഇവിടെ ദീപാരാധന സ്വാമി പൂജിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ആദ്യത്തെ അനുഗ്രഹം പറഞ്ഞത് കാപ്പ് കെട്ടിയെന്നായിരുന്നു. അത് മേൽ കാവടിയുടെ വന്നു. എന്തായാലും ഇപ്പൊ അഗ്നി കാവടി എടുക്കണം സ്വാമി. അല്ല, ഞാൻ പറയുകയായിരുന്നു പണ്ട് ഞാൻ ഇവിടെ കാവടി എടുത്തുള്ളതാണ്. ഇപ്പൊ അതെ, സന്തോഷം സ്വാമി. ഞാൻ കാവടിയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു ആൾക്കാർക്ക്. പറഞ്ഞു കൊടുക്കണം. അതെ, സന്തോഷം. ഓ, എങ്ങനാ നാളെയാണ് കാവടി? റെഡിയല്ലേ നീ? ഏ, നിന്റെ എത്രാമത്തെ? 5-ാമത്തെ ആഴി കണ്ടല്ലേ? 6-ാമത്തെ ആഴി. നിനക്ക് അപ്പൊ ടെൻഷൻ ഒന്നും കാണൂലല്ലേ സ്വാമി. ഇനി നാളെ രാവിലെ ഇവിടെ കളം വരയ്ക്കും ഗൈസ്. നമ്മുടെ ബിനു അണ്ണനായിരിക്കും കളം വരയ്ക്കുന്നത്. വിനോദേ, നീയാണ് ഇതിനകത്ത് സീനിയർ മോസ്റ്റ് അഗ്നി കാവടിക്കാരൻ. റെഡിയല്ലേ? ഓ, എടാ, ഇനി ചടങ്ങൾ എന്തൊക്കെ ഉണ്ടായി? ഇനി ഗണപതി ഹോമം ഉണ്ട്. നമുക്ക് കണ്ടിട്ട് ഇന്ന് വരാം. ഒരു 10-11 മണിയാകുമ്പോ വൈകിട്ടാകുമ്പോ പിന്നെ കാവടി അലങ്കരിക്കും. നമ്മളെ അതെ, കാവടി അലങ്കരിച്ച് പിന്നെ എല്ലാം ഭഗവാന്റെ കയ്യില്. അതുവരെ എന്തെങ്കിലും ക്യാമറ കാണാം. അത് കഴിഞ്ഞാ പിന്നെ ഞാൻ ക്യാമറ എടുക്കൂല. 5 മണി വരെ നമ്മുടെ കയ്യിലായിരിക്കും. അത് കഴിയുമ്പോ പിന്നെ നമ്മളല്ലാതെ വേറെ ലോകമാണ്. പിന്നെ നമ്മുടെ കയ്യിലല്ല ഗൈസ്. ഇനി ഞാൻ അന്ന് വാങ്ങിയ വേല് വാങ്ങിച്ച് പൂജിക്കാൻ കൊണ്ടുകൊടുക്കണം. വേല് കൊണ്ടുവരാം. വളരെ ബ്യൂട്ടിഫുൾ മോർണിംഗ് ഇറ്റ് ഈസ് ആൻഡ് ഹാപ്പി വ്ളോഗ് വാച്ചിങ് ടു യു ഗൈസ്. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എനിക്ക് അറിഞ്ഞൂടെ എന്ത് പറയണോ. ഈ ക്ഷേത്രം ദേവപ്രശ്നം മുഴാണ്ടിരം 1081 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം പുനർപ്രതിഷ്ഠ ചെയ്തിട്ട് 81 വർഷമാണ്. ഇത് ദേവപ്രശ്നമായിട്ട് ഉള്ളതാണ്. വൈദ്യം, മാന്ത്രി, ഗംഭീഷ ചികിത്സാ പ്രശ്നം എന്നുള്ള സ്ഥിതി. ഇതെല്ലാം ഈ സ്വാമിയെ കൊണ്ട് അദ്ദേഹം മഠമ്മകം അന്നത്തെ ബ്രാഹ്മണ വംശത്തിൽപ്പെട്ടതായ ക്ഷേത്രമാണ്. അങ്ങനെ ആ കുടുംബക്കാര് സകലരും കുടുംബം നശിച്ചു പോയപ്പോ അത് വിട്ടുകളഞ്ഞു. പിന്നെ ഭഗവാന് കൊടുക്കൂല. ആ ഭഗവാൻ എന്റെ കൂടെ വന്നു. ഞാൻ അദ്ദേഹത്തെ ഇരിച്ചു. ആ സമയമാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇവിടെ തീരാത്ത രോഗങ്ങളും തീരാത്ത ഉപദ്രവങ്ങളും എല്ലാം ഈ ഭഗവാന്റെ കൈകൊണ്ട് മംഗളമാകണം. ഹലോ മൈ ഡിയർ കുട്ട, നീ എന്താ ലാലേട്ടറ കണക്ക് കേക്കണത്? ഹലോ, ഫോൺ കടിക്കാനാ. മുരുവൻകോവിൽ നേരെ വീട്ടിലോട്ട് വന്ന വഴിക്ക് നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഇവിടെ തെക്കതില് പൂജ നടക്കായിരുന്നു. ഗൈസ്, ഗണപതി ഹോമം ഉണ്ടായിരുന്നു, പ്രസാദവും വാങ്ങിച്ച്. ഇനി വീട്ടിൽ ചെന്ന് വേലെടുത്തിട്ട് വേണം ഗൈസ് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കാൻ. വേല് പൂജിക്കണം നാളെ കുത്താളല്ലേ, അപ്പൊ വേല് കൊണ്ടു കൊടുക്കണം. 21 ദിവസം ചെരുപ്പിടാ നടന്ന് നടന്ന് കാലൊരു പരിപ്പോസ്കി പുസ്കോസ്കി ആക്കി ഗൈസ്. ഓ, കാരണവരെപ്പോഴാ ഇല്ലത്തേക്ക് വന്നത് ആണോ? നാമിന്റെ അമ്മായി എവിടെ? അമ്മ, ഗണപതി ഹോമത്തിന്റെ പ്രസാദം വായിച്ചോ. ഓ, കാപ്പി കുടിക്കാം. അമ്മ, ഓ, ഓ, വേലും കൊടുത്തിട്ട് ആ വരുന്ന 9 മണിക്ക് നടക്കും. കിടിലം പ്രസാദം വേലെടുക്കട്ടെ ഗൈസ്.
കയ്യില് പൂജിക്കാൻ കൊടുത്ത് ഗൈസ്. ഇനി കാവടിക്ക് ഇറങ്ങുന്നതിന് മുന്നേ വരെ അത് അവിടെ തന്നെ ആയിരിക്കും. പഞ്ചാമൃത പ്രസാദമായിട്ട് കിട്ടി. ഇനി ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരാം. ഗൈസ് മണി ഇപ്പോൾ 1:10. നമ്മളിപ്പോ കരിയ ദേവീക്ഷേത്രത്തിന്റെ ആ സദ്യാലയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ അന്നദാനം ഉണ്ടല്ലേ ഇന്ന്? ഓ ഹലോ ഹലോ ചേച്ചി, ആ അന്നദാനം. താങ്ക് യു ചേച്ചി. ഇപ്പൊ കഴിക്കണ്ടേ? നിങ്ങള് കഴിച്ചല്ലേ, കഴിച്ചല്ലേ? പിള്ളേരെ കഴിച്ചാടാ നിങ്ങള്? ആണാ, നമുക്ക് ഒന്നിച്ചിരിക്കാടാ. വിനുണ്ണ നാളെ എത്ര മണിക്ക് കളം വരയ്ക്കണം കാവടിയുടെ? ഉച്ചയ്ക്ക് ശേഷം ആണാ? ഓക്കെ. ഓ ഇല്ലടാ, കഴിക്കാൻ പോണേടാ, ഇവിടെ ഒന്നും ആളില്ലടാ. ആണോ? സുഹൃത്തുക്കളെ ഇതാ നോക്കൂ, എന്റെ രണ്ട് എഡിറ്റർമാരും കാണാതായ നാരായണൻ കുട്ടി. ഓ എവിടായിരുന്നു? നിങ്ങക്ക് രണ്ടെണ്ണത്തിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണോ? രാത്രി നിങ്ങളെ കുറിച്ച് ആ ഡിസ്കഷൻ നിങ്ങളെ എങ്ങനെ വശീകരിക്കാം? ഇതിനകത്തൊക്കെ എന്തെങ്കിലും കലഞ്ഞു തരും കേട്ടാ. എടാ പോടാ, അടിപൊളി ഏട്ടാ, കിടില സദ്യ. കഴിച്ചില്ല, കഴിക്കാൻ പോണോ? എടാ വിനീത്, നീ എന്നെ പിടിക്കാൻ കാണണോടാ? കൊള്ളാം, കാണുവാനാ. ഇന്ന് വൈകുന്നേരം ഭസ്മഴിലാണ് കേസ്. എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് എന്തായാലും നോക്കാം. ഇവരെല്ലാം പറയണ തുള്ളും അനുഗ്രഹം കാണുമോ, നമുക്ക് എന്തായാലും നോക്കാം. ലെറ്റ്സ് സീ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഞാൻ ആദ്യത്തെ കാവടി എടുത്തപ്പോ അന്ന് പറവ എടുത്താണ് കേസ്. നൊസ്റ്റാൾജി അടിച്ചു പെട്ടത്. കഴിച്ചിട്ട് വരാവേ. ഓ സമയം ഇങ്ങനെ അടുക്കുംതോറും നമ്മളീ ചിലപ്പോ പരീക്ഷയൊക്കെ അടുത്ത ദിവസം ഉണ്ടെങ്കിൽ നമുക്കൊരു എലിവേറ്റഡ് ഹാർട്ട് ബീറ്റ് ഫീൽ ഉള്ള അറിയാവോ ഗൈസ്? ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പോവുകയാണെന്നാ, അതിന് കുറേ മുന്നേ നമ്മുടെ ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഞാൻ അമ്മയുടെ നടയിൽ ഇപ്പോൾ തൊഴുതുകൊണ്ട് നിന്നപ്പോൾ നാളെ ഈ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ആഴി കത്തിച്ചിട്ടുണ്ടാവും 5:30-6 മണിയാകുമ്പോൾ. അമ്മേ, ഇനി കരിയൻ ദേവീക്ഷേത്രത്തിൽ ചെന്ന് അവിടുത്തെ അമ്മയ്ക്ക് നമ്മൾ കാവടി നിൽക്കുന്ന എല്ലാവരും കൂടെ പട്ട് ദേവിക്ക് കൊടുക്കാനായിട്ടുള്ള പട്ട് കൊടുത്തിട്ട് നേരെ മുരുകൻകോവിലോട്ട് നമ്മൾ പോകും. എനിക്കിത് ഈ ഫീലിംഗ് എനിക്ക് ഡിസ്ക്രൈബ് ഭയങ്കര ഞാൻ ഭയങ്കര നല്ലതാണ് ഞാൻ ഈ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ബട്ട് ഇതെന്തോ അൺഡിസ്ക്രൈബിൾ ആയിട്ട് എൻ്റെ മുന്നിൽ കുറേ കാര്യങ്ങൾ നിൽക്കുന്നു. ഓക്കെ, നമുക്കിനി കരിയം എലങ്കത്തോട്ട് പോവാം. സ്വാമിയാരൊക്കെ ഇവിടെ ചില്ലടിക്കാണ്. നീ വ്യാളിയുടെ മേലിരിക്കണട. നീ പാമ്പാടി രാജന്റെ ഉണ്ട് അല്ലെ? അവൻ വ്യാളിയുടെ മണ്ടയില്. അതെ അതെ, നമുക്ക് ദേവിക്ക് ഹാരം കൊടുക്കണം, അത് ചാർത്താൻ പറയണം. പോവാം. നല്ല ഭംഗിയായിരിക്കും കേട്ടോ അമ്മ ഇതൊക്കെ ഇട്ടിരിക്കുമ്പോ. പിന്നെ ഇത് ഇവിടെ അമ്പലത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് അമ്മ മേടിച്ചത്. മൂന്ന് പേരുണ്ട്, മൂന്ന് പേർക്കും കൊടുക്കാനായിട്ട് ഓരോന്നും മേടിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഇങ്ങനെ അമ്പലങ്ങളിൽ വരുമ്പോൾ ഉള്ളൊരു പീസ്ഫുൾ നേച്ചർ ഉണ്ടല്ലോ, അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. കാരണം അത്ര സമാധാനമാണ് ഇവിടെ. അന്ന് നമ്മൾ മിണ്ടാതെ വാടച്ചിരിക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. സമാധാനമാണ് കേസ്. ഉമ്മമാരുടെ സംസാരം നിൽക്കാത്തതാണ്. ഞങ്ങൾ പോയി തൊഴുതിട്ട് നമുക്ക് മുരുകനോവിലോട്ട് പോയി. ഫസ്റ്റ് മെഡൽ കയറിയപ്പം
കട്ടിലം മേള. എനിക്ക് തോന്നണ് ഇന്ന് തലേ ദിവസമല്ല, അപ്പൊ ഇന്ന് രാത്രി ഒരു ബസ് മേടല് കാണും. അയ്യോ പിന്നെ നാട്ടെ നോക്കേ, ഇവിടെ ബാരിക്കേഡ് കെട്ടി. ഇതൊക്കെ എത്രത്തോളം ഹോൾഡ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കാണാൻ വരും, കാവടി കാണാൻ വരും എന്നൊക്കെ. അപ്പൊ എല്ലാവരോട് വരുമ്പോ സ്ഥലം കറക്റ്റ് ആയിരുന്നാ മതിയായിരുന്നു. ഭയങ്കര കുറച്ച് സ്ഥലം ഉള്ളു കേസ് ഇവിടെ നിക്കാനായിട്ട്. ഇവിടെ ഇത്ര ഏരിയ, അവിടെ അത്ര ഏരിയ, അല്ല ഇവിടെ ഇത്ര ഏരിയ. നാളെ നമുക്ക് നോക്കാം. ഈ കളം കാണുമ്പോ ഉണ്ടല്ലോ, ഹൗ ഡു ഐ എക്സ്പ്ലെയിൻ ദിസ്, എനിക്കറിഞ്ഞൂടാ. ഇത് നോക്കി ഞങ്ങളുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ എൽ ഇ ഡി അടിയോടല്ലേ. നമ്മളെ ഗൈസ് കരിയം മുരുകോവിളിൽ നിന്ന് ഇറങ്ങി, നമ്മൾ അന്ന് പോയ ബിനുവണ്ണം വരച്ചോണ്ട് വന്ന അമ്പലം ഓർമ്മയുണ്ടോ, സ്വാമിനാഥപുരത്ത ആ അമ്പലത്തിലെ കാവടി ആവുകുള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് വേലൂതി പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഗിരീഷണ്ടോ എല്ലാവരും ഇവിടെ നിക്കണമെന്ന് പറഞ്ഞു. ഹലോ മുത്ത, ഇതാണോ അവന്റെ വേല്? നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ എവിടാ? രാത്രി പൂജയുടെ സമയ കേസ് നമ്മള് തിരിച്ച് അമ്പലത്തിൽ എത്തി. അച്ഛ അമ്മ എവിടെ? അതുണ്ടോ? ഓ വാങ്ങിച്ചു കൊടുത്തു പൂജിച്ചിട്ട് രാത്രി. ഞാൻ ഇനി പോണേ ഏസ, പിന്നെ വരാം. സന്ധ്യയുടെ ക്യാമറ കൊടുക്കണം. ഇപ്പോഴാണ് ഗൈസ് ചെണ്ടമേളം ഒന്ന് ഒതുങ്ങിയത്. അങ്ങനെ തലേ ദിവസത്തെ അനുഗ്രഹം കഴിഞ്ഞു. എന്താ വെച്ചാ ഈ അസുരതാളത്തിന്റെ ബീച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിന് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ താളത്തിന്റെ ചള്ളതയാണ്. ചെണ്ടമേളം അതൊരു സംഭവമാണ് അച്ഛാ, പറയാതിരിക്കാൻ വയ്യ. അമ്മ എപ്പോ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടായിരുന്നു അനുഗ്രഹം? കണ്ടായിരുന്നു അച്ഛമ്മോ? നാളെ കാണൂലേ? എന്ത് ചോദ്യം അതല്ലേ. അമ്മ ഇത് കണ്ട, ഒരുത്ത മാല ഇട്ടേക്കണത്. നാളെ ഈ കളത്തിനകത്ത് ഇറങ്ങണമെങ്കിൽ അവൻ വ്രതത്തിന് മാല ഇടണം. അങ്ങനെ കണ്ടാടാ.
അത് മാലയൊക്കെ ഇട്ട് ഗിരീഷണ്ണ നിങ്ങൾ കണ്ടാ സന്ദീപ് അനുഗ്രഹിച്ച് നാളെ ആഴിയിൽ ഇറങ്ങി ആലോചിച്ചിരിക്കുകയാണ്. നോക്കച്ച ആലോചിക്കണം, സന്ദീപിനെ ചുവന്നുകൊണ്ട് ഇറക്കണം, അമ്മ ചിരിക്കണം, അവിടെ ഉരുകയാണ്. വെറുതെ പറഞ്ഞതേ ഉള്ളു, ഞാൻ നോക്കുമ്പോ മാലയിട്ട് തേങ്ങയൊക്കെ അടിച്ചോണ്ടിരിക്കണ്. അടുത്ത പ്രാവശ്യം ഒരു കാവടി ഉറപ്പാണ്. പിന്നെ 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 ശരി പോയിട്ടോ. ഹേയ് ഗായ്സ്, ഒരു അന്നദാനം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് രാത്രി 10 മണിയായപ്പോ അമ്പലം തിരിച്ചെത്തി കാവടി കെട്ടണം. നാളെ അതിനുള്ള സമയം കിട്ടൂല, അപ്പൊ ഇന്നാണ്. ഇതെല്ലാം കലശങ്ങളാണ്, ഇതിനകത്ത് പാൽക്കാവടി, പുഷ്പക്കാവടി, എണ്ണക്കാവടി ഇതിന്റെയൊക്കെ ദ്രവ്യങ്ങൾ നിറയ്ക്കുന്നതാണ്. ഇതാണ് നമ്മള് തോളിലെന്തുന്ന കാവടി. ഇതിലെന്താണ് നമ്മള് ചെയ്യേണ്ടത്? കാവടി അലങ്കരിക്കുക. കാവടി അലങ്കരിക്കണ സുഹൃത്തുക്കളെ, അതാണ് നമ്മുടെ ജോലി. അത് എന്തിന്റെ കാവടിയാ? എന്റെ കാവടി. ഇത് നിന്റെ കാവടിയാ? ഇവിടെ ഇതെന്താ നിനക്ക് മാത്രം വലിയ കാവടി? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ കോവിലിന് വേണ്ടി നമ്മള് അഗ്നിക്കാവടിക്ക് വേണ്ടി ചെയ്ത കാവടിയാണ്. ഞറുക്ക് വീണ് ഫസ്റ്റ് പണ്ടാര കാവടി. ഓ, ആദ്യത്തെ കാവടിക്ക് ഉള്ളതാണല്ലേ ഈ കാവടി. എടുക്കാൻ വേണ്ടി കൊതിയാണ് ആൾക്കാർ. ആണല്ലേ. ഈ കാവടിക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുകന്റെ മുഖം വരച്ചു. ഓ, കൊത്തി വെച്ചിട്ടുണ്ടല്ലേ. അതാണ് ഫസ്റ്റ് വീണോന്ന് എല്ലാരും ആഗ്രഹിക്കുന്നല്ലേ. അടിപൊളി അടിപൊളി കാവടി. ഇതായിരിക്കും ഇപ്പൊ നാളെ വിനോദം എടുക്കണത്. ബാക്കി നമ്മൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു കാവടി ആയിരിക്കും. ഓക്കെ, ഞങ്ങളൊന്ന് കാവടി ഒരുക്കട്ടെ ഗൈസ്. ഇതുപോലെ എല്ലാ കാവടി സെറ്റായി കഴിയുമ്പോഴത്തേക്ക് പണി കഴിയും. ഗൈസ്, ഞാൻ ഇവിടെ കാവടി കെട്ടിക്കഴിഞ്ഞപ്പോ ഇത് ആരാ വന്നതെന്ന് നോക്കൂ. അളിയ, നീ വൃത്തത്തിലല്ലേ? നാളെ എന്നെ പിടിക്കാൻ പോണത് വിഷ്ണു അളിയനാണ് ഗൈസ്. അവിടെ നാളെ ഉണ്ടോ? വേറെ നിനക്ക് രണ്ടു മൂന്ന് സപ്പോർട്ട് ഉണ്ട്. ഏടാണല്ലേടാ, അത് അനുഗ്രഹത്തിന്റെ അല്ലേ. അത് ഏറി പോയിക്കൊണ്ടിരിക്കണം ഞാൻ അറിഞ്ഞു, പക്ഷെ ഇതൊന്നും നോക്കാൻ സമയമില്ല ഗൈസ്. ഞാൻ ഭയങ്കര സമാധാനമായിട്ട്. ഏതാടാ ഇന്ന്? ആ, ഇന്ന് ഒരു മേളം കൂടെ ഉണ്ടായിരുന്നടാ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സമാധാനമായിട്ട് ഇപ്പൊ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ബഹളങ്ങളൊന്നും എന്നെ ബാധിക്കണ്ട. സത്യമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ഇത്രയും കൂടെ കെട്ടിത്തീർന്നു കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങായിരുന്നു. ഭഗവാനെ വിശ്വസിച്ച് അങ്ങ് നിൽക്കുകയാണ് ഗൈസ്. അത്രയുള്ളൂ, വേറെ ഒന്നും എനിക്ക് അറിയണ്ട. കെട്ടിട്ട് വരാം, കെട്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, മിഷൻ അക്കോംപ്ലിഷ്ഡ്. എല്ലാം ഒതുക്കിയപ്പം 12:00 രാവിലെ 3:30 എഴുന്നേക്കണം. നിർമാല്യം തൊഴുക, പോണ്ടേടായി. ഓക്കെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി ആഴിയുടെ കള നമുക്കൊന്നുകൂടെ നോക്കിയിട്ട് ഇറങ്ങാം ഗൈസ്. ഇവിടെ നാളെ ഒരു അരങ്ങായിരിക്കും ഗൈസ്. ലൈഫിലെ ആദ്യത്തെ അഗ്നി നാളെ, നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ നാളെ എടുക്കാൻ പോകുന്നതായിരിക്കും. ഹരാരോ ഹരാര, എനിക്കൊന്നും പറയല്ല ഗൈസ്. ഗുഡ് നൈറ്റ്, ലവ് യു, ബൈ ബൈ.